ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. സ്വീറ്റ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഇൻസ്റ്റൻറ്റ് പ്ലം കേക്ക് ആണ്. മുട്ട ചേർക്കാതെ നമുക്കൊരു പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കട്ടോ, വളരെ ടേസ്റ്റി ആയിട്ട് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാട്ടോ വീട്ടിൽ തന്നെ. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാര ഒന്ന് ഇതാക്കിയെടുക്കണം, ഉരുക്കിയെടുക്കണം. അത് നമുക്ക് മെൽട്ടായിട്ട് കാരമലാക്കി എടുക്കണം പഞ്ചസാര. അതുകൊണ്ടാണ് നമുക്ക് ആ പ്ലം കേക്കിന് ആ കറുപ്പ് കളറ് കിട്ടുന്നത് കേട്ടോ, പഞ്ചസാര ഇങ്ങനെ കാരമലൈസ് ചെയ്തെടുത്തിട്ട്. അപ്പോൾ ഞാൻ ഇതിൽ ടോട്ടൽ മൊത്തമായിട്ട് അരക്കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്തത്. അതിൽ ഞാനൊരു കാൽ കപ്പ് കാരമലൈസ് ചെയ്യാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കാൽ കപ്പ് നമുക്ക് നമ്മൾ പിന്നെ പാലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അതിലിട്ട് മിക്സാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഓറഞ്ചിൻ്റെ തൊലി ഒരു 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കാരക്ക ഒരു അരക്കപ്പോൾ എടുത്തിട്ടുണ്ട് പൊടിയരിഞ്ഞത്. പിന്നെ കുറച്ച് ഉണക്ക മുന്തിരി എടുത്തത്. നിങ്ങളെ കയ്യിൽ ഡ്യൂട്ടി ഫ്രൂട്ടി ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളൂ കേട്ടോ, അതൊക്കെ നല്ലതാണ്. പിന്നെ കാഷ്യും ബദാമുമാണ് എടുത്തത്. ഡ്യൂട്ടി ഫ്രൂട്ടി ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയത്. അപ്പോൾ നിങ്ങൾ ഓറഞ്ചിൻ്റെ തൊലി എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ എടുക്കട്ടോ, ഇതിൻ്റെ വൈറ്റ് ഭാഗം പെടരുത്. ഓറഞ്ച് ഇങ്ങനെ നമ്മൾ ചെറുകി എടുക്കുമ്പോൾ അതൊന്ന് ഗ്രേറ്ററിലിട്ടത് ഇങ്ങനെ ചെറിയ എടുത്താൽ മതി. എൻ്റെ വൈറ്റ് ഭാഗം എടുക്കാതെ ഓറഞ്ചിൻ്റെ ഭാഗം മാത്രം എടുക്കട്ടോ, ഓറഞ്ച് കളറിലെ. അപ്പോൾ അത് ഒന്നിൻ്റെത് എടുത്തിട്ടുണ്ട് ഞാൻ, ഒരു 1.5 ടീസ്പൂണ് 2 ടീസ്പൂണോട് അടുത്തുണ്ട് കേട്ടോ. നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി വേണം, പിന്നെ ഓറഞ്ച് ജ്യൂസും വേണം, ഒരു 3-4 ടേബിൾ സ്പൂണ്. അപ്പോൾ ഞാനത് ഓറഞ്ചിൻ്റെ ജ്യൂസും എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ഓറഞ്ചിൻ്റെ തൊലിയും എടുത്തിട്ട്. അതിനുശേഷം ഞാൻ അതേ ഓറഞ്ചിൻ്റെ ജ്യൂസാണ് എടുത്ത് വെച്ചത്. അപ്പോൾ നമ്മൾ പഞ്ചസാര സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാരമലൈസ് ആയിട്ടോ. അപ്പോൾ അതാക്കുന്ന കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലായി ഞാൻ വെച്ചത്. ഇനി നിങ്ങൾ തീ കുറക്കണം കേട്ടോ, പെട്ടെന്ന് കരിഞ്ഞു പോവും. അധികം കരിഞ്ഞു പോയാൽ കയ്പ്പ് ടേസ്റ്റ് വരും. നമ്മളെ ഇത് റെഡി ആയിട്ടുണ്ടതാ. ഇത് ഇങ്ങനെ പതിഞ്ഞ് വരുമ്പം തന്നെ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു കാൽ കപ്പ് വെള്ളം എടുത്ത് വെക്കുക, ചൂടുവെള്ളം കേട്ടോ. ചൂടുവെള്ളം ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിങ്ങനെ മെൽട്ടായി വന്നോളും. തണുത്ത വെള്ളമായാലും കുഴപ്പമില്ല, തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ പഞ്ചസാര വീണ്ടും കട്ടിയാവും, അത് പിന്നെ ചൂടായി വീണ്ടും മെൽട്ടായി വരണം. അതുകൊണ്ടാണ് ചൂടുവെള്ളം ഒഴിക്കാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ ദൂരെ നിന്ന് ഒഴിച്ച് കൊടുക്കണേ, തെറിക്കാൻ ചാൻസ് ഉണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി ഇട്ട് കൊടുക്കുക. 1.5 ടീസ്പൂണോളം ഓറഞ്ചിൻ്റെ തൊലി എടുത്ത് വെച്ചിട്ടില്ലേ ഗ്രേറ്റ് ചെയ്ത്, അത് അങ്ങിട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഉണക്ക മുന്തിരിയും പിന്നെ ഡേറ്റ്സും ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ചെറുങ്ങനൊന്ന് വറ്റിച്ചെടുക്കണം. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറച്ചൊരു പിന്നെ കുഴമ്പ് രൂപത്തിലാകുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് വേണ്ടത്. അധികം കട്ടിയായി പോവരുതേ, ഒരു കുഴമ്പ് രൂപമാകുന്ന ഒരു ടൈം ആകുമ്പോൾ നിങ്ങളിത് എന്ത് ചെയ്യണം, ഓഫാക്കി വെക്കണം. എന്നിട്ട് തണുത്തതിന് ശേഷമാണ് നമുക്കിത് യൂസ് ചെയ്യേണ്ടത്. കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒഴിച്ച് കൊടുക്കണം, തണുത്ത് മാറി നിൽക്കണം. കാരണം ആദ്യം തന്നെ ഇത് തന്നെ ചെയ്ത് വെക്കുക. ഈ കാരമലൈസ് ചെയ്ത സിറപ്പ് ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പ്ലം കേക്ക് ഉണ്ടാക്കാം, ഇൻസ്റ്റൻ്റായിട്ട് പ്ലം കേക്ക് ഉണ്ടാക്കാം. ഇനി നമുക്ക് ഇത് ബാറ്ററി ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ടിന്നാണിത്, 5 ഇഞ്ചിൻ്റെ പാനാട്ടോ 5 ഇഞ്ചാണ് അത്. അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ തടവിയിട്ട് ഒരു ബട്ടർ പേപ്പർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് സൈഡിലേക്ക് ഫസ്റ്റ് തന്നെ മാറ്റി വെക്കുക കേട്ടോ, അങ്ങനെ ചെയ്തതിന് ശേഷം. ഇനി നമുക്കിതിൻ്റെ മിക്സ് ഉണ്ടാക്കുക. അത് ഞാനിതിലേക്ക് ഷുഗർ എടുത്തത് ബ്രൗൺ ഷുഗറാണ്. നിങ്ങൾക്ക് വൈറ്റ് ഷുഗറും വേണം എടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ബ്രൗൺ ഷുഗർ ഉള്ളതുകൊണ്ട് ഞാൻ അത് എടുത്തിട്ടുണ്ട്. കാൽ കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. റൂം ടെമ്പറേച്ചറുള്ള പാലെടുക്കുക, ഫ്രിഡ്ജിൽ നിന്നെടുത്ത പാടുള്ളത് എടുക്കരുത് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ്. ആ തൈര് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ആ പഞ്ചസാര ഒന്ന് മെൽട്ടാക്കി എടുക്കണേ. അപ്പം നമുക്കിതിന് ഓവനോ ബീറ്ററോ ഒന്നുമില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പ്ലം കേക്കാണ് ബേക്കറി രുചിയിൽ. അപ്പോൾ ഇതിലേക്ക് എനിക്ക് ഒരു കാൽ കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടറും ആണെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഓയിലാണ് ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് ആ ഓയിലൂടെ ഒന്ന് മിക്സാക്കിയെടുക്കുക. അപ്പോൾ പഞ്ചസാരമൊക്കെ മെൽട്ടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് വേണ്ടത്. പിന്നെ കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാണ്ട് ഞാനിപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തത് ഗ്രാമ്പ് പൊടിച്ചത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് പട്ട പൊടിച്ചതാണ്, അതൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇഞ്ചിപ്പൊടിയാണ്, ചുക്കുപൊടി, ചുക്കുപൊടിയും 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ജാതിക്ക പൊടിച്ചതാണ് 1/2 ടീസ്പൂൺ വേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ ജാതിക്ക പൊടിച്ചതില്ലാത്തത് കൊണ്ട് ഞാൻ ജാതിക്ക ഒന്ന് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജാതിക്ക അതാക്കുന്ന എടുത്തിട്ടുണ്ട്. ഗ്രേറ്ററിലൊന്ന് ജസ്റ്റ് ഒന്ന് 1/2 ടീസ്പൂണോളം മതി കേട്ടോ. ഇതൊന്നും കൂടിപ്പോവരുതേ, കൂടിപ്പോയാൽ നിങ്ങൾക്ക് ടേസ്റ്റ് ഒക്കെ മാറും. നമ്മൾ യഥാർത്ഥ പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് കിട്ടണം. ഇതൊക്കെ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ 5 ഇഞ്ചിൻ്റെ പാനിലെല്ലാം ഉണ്ടാക്കുന്നത്, അപ്പം അത്രയും കേക്കിന് വലിപ്പം ഉണ്ടാവും. അപ്പോൾ അതിന് അത് ഇത്ര സ്പൈസസ് മതി. ഇനി ഇതിലേക്ക് വെനില എസൻസ് 1/2 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കാം.
അപ്പോൾ അരക്കപ്പ് പാലിലാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അരക്കപ്പേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് മൈദ ഇട്ട് കൊടുക്കണ്ടേ. ഞാനിപ്പോൾ ഒരു അരിപ്പയിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പും 1/2 കപ്പും കൂടിയും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. അപ്പോൾ കറക്റ്റായിട്ട് അത് ഇട്ട് കൊടുക്കണം. 1/2 ടീസ്പൂണ് മതി ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, പിന്നെ കൊക്കോ പൗഡർ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അത് നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ബൂസ്റ്റിൻ്റെ പൊടി ഉണ്ട് അത് മതി. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും. ഇതെല്ലാം ഇട്ടിട്ട് നമുക്കിതൊന്ന് സ്പൂണോട് ഇങ്ങനെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ അരിപ്പയിലൂടെ ഈ മിക്സിലേക്ക് അരച്ചിട്ട് കൊടുക്കാം. അപ്പം പാലിൻ്റെ മിക്സിലേ നമ്മൾ ആക്കി വെച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച കാരമലൈസ് ചെയ്ത ഷുഗറിലെ അതിൽ നമ്മൾ കാരക്കയും ഇതൊക്കെ ഇട്ട് വെച്ചിട്ടില്ലേ, മുന്തിരിയൊക്കെ, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷമേ അത് ഒഴിച്ച് കൊടുക്കാവും. അപ്പോൾ അത് ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് നമുക്കിതിന് കറുത്ത കളർ, ആ പ്ലം കേക്കിൻ്റെ കളർ കിട്ടുന്നത് കേട്ടോ. കണ്ടോ നമ്മളത് ചൂടാറിയപ്പോൾ ഒന്നുകൂടി കുറുകി വന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അത് മിക്സാക്കുമ്പോൾ. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് മിക്സാക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഓറഞ്ചിൻ്റെ ജ്യൂസാണ്. ഓറഞ്ച് ജ്യൂസ് സൈഡിൽ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. അതൊരു 3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പുള്ള് വേണ്ട, ഇതൊരു 4-5 ടേബിൾ സ്പൂൺ ഉണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കിയെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ വിസ്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സാക്കിയെടുത്തതിന് ശേഷം നമുക്കൊരു സ്പാച്ചില വെച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണേ. അപ്പോൾ ദാ ഇതിൻ്റെ കട്ടി നല്ലൊരു കുറുകിയോട് കട്ടി വേണം കേട്ടോ. നല്ലൊരു കട്ടിയിലാണിത് വേണ്ടത്. അധികം ലൂസാവാണ്ട് വേണം ഇത്. ഈ കട്ടിയിലാണ് വേണ്ടത് കേട്ടോ നമ്മളെ മാവ്. ഇനി ഞാനിതിലേക്ക് നടുച്ചതാ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ചൊരു 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അതിൽ നന്നായിട്ട് ഇങ്ങനെ കോട്ട് ചെയ്തതിന് ശേഷം മൈദയോടുകൂടി നമ്മൾ ഈ നട്സിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുത്താൽ നട്സൊക്കെ നമ്മൾ എല്ലാ ഭാഗത്തും എത്തും. അല്ലാതെ നട്സ് ചിലപ്പോൾ താഴെ മാത്രം പോയി നിൽക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഈ രീതിയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നുകൂടി കുറിയതുപോലെ തോന്നും. ഇങ്ങനെയാണ് നമ്മളെ ബാറ്റർ വേണ്ടത് പ്ലം കേക്കിൻ്റെ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ എന്താ വിനാഗിരി വെച്ച് കൊടുക്കണം. വിനാഗിരിയുടെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മളെ കേക്ക് നല്ല സൂപ്പറായിട്ട് മോയ്സ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ 1/2 ടീസ്പൂണേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ വിനാഗിരി. അത്ര മതി നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ എടുക്കണ. അപ്പോൾ എല്ലാം കൂടി മിക്സാക്കി ഒന്ന് എടുക്കുക. ലാസ്റ്റേ വിനാഗിരി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. 1/2 ടീസ്പൂൺ മതി. ഇനിയിത് നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഓവനിലാണെങ്കിൽ നിങ്ങളൊരു 180 ഇത് ഒരു 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ അടുപ്പത്ത് വെച്ചതാണ് കൊണ്ടൊരു 50 മിനിറ്റ് എടുക്കും. 55-60 മിനിറ്റ് എടുക്കും കേട്ടോ അത് ബേക്കാവാൻ. അപ്പോൾ ഞാൻ അടുപ്പത്ത് പാത്രം വെച്ചിട്ടുണ്ട് ചൂടാവാൻ. ഒരു 10 മിനിറ്റ് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമുക്ക് നമ്മളെ ഈ കേക്ക് ബാറ്ററിൻ്റെ പാത്രം അതിലേക്ക് വെച്ച് കൊടുക്കുക. അത് നന്നായിട്ടൊന്നിങ്ങനെ ടാപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിത് വെച്ച് കൊടുക്കട്ടോ അതിലേക്ക്. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് ഡെക്കറേഷന് വെച്ച് കൊടുക്കാം. നിങ്ങളെ കയ്യിൽ ചെറിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മുകളിൽ ഡെക്കറേഷനായിട്ട് കൊടുക്കട്ടോ. ഇവിടുത്തെ കുട്ടികൾക്ക് ചെറി പിന്നെ ടൂട്ടി ഫ്രൂട്ടി അതൊന്നും ഇഷ്ടമല്ല. അവരത് കഴിക്കില്ല, അത് കളഞ്ഞിട്ടാണ് കഴിക്കുക. അതുകൊണ്ടാണ് ഞാനിത് രണ്ടും ഇതിലിടാത്തത്. അപ്പം നമ്മളെ ഓവന് റെഡി ആയിട്ടുണ്ട്. നമ്മളെ അടുപ്പ് ചെമ്പ് ചൂടായിട്ടുണ്ട്. 10 മിനിറ്റ് ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 55-60 മിനിറ്റ് ഒരു മണിക്കൂറോളം എടുക്കും ഇതൊന്ന് ബേക്കായി കിട്ടാണ്. ചെറിയ തീയിൽ വെച്ച് ബേക്കാക്കിയെടുക്കുക. അപ്പോൾ ബേക്കായി എടുത്തിട്ടുണ്ട്. മുകൾ ഭാഗം കുറച്ച് ഒരു പൊട്ടിക്കീറൽ വന്നിട്ടുണ്ട്. അതും കുഴപ്പമില്ല, നല്ല ഒരു പ്ലം കേക്ക് ആയിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കടയിൽ നിന്ന് അതേ ടേസ്റ്റിൽ നല്ല മണമൊക്കെ ഉണ്ട്, അതേ ടേസ്റ്റും ാണ് കിട്ടിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. കടയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ റമ്മൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് കുറച്ച് മുന്നേ ഷോക്ക് ചെയ്തൊക്കെ ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പ്ലം കേക്കാണ്, മുട്ടയില്ലാതെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ പറയട്ടോ. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ അതിൻ്റെ അടിയിലുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തട്ടോ. ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വരാം. ഇൻഷാ അല്ലാഹ്. ബൈ.